പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. മനോഹരമായ നല്ല ദിനത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ഒരു ചെരുപ്പ് കടയുടെ മുമ്പിൽ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. പലതരത്തിലുള്ള ഭംഗിയുള്ള കളറുകളുള്ള ചെരുപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. പെട്ടെന്നാണ് ആ കൊച്ചു കുഞ്ഞിന്റെ തോളിൽ ഒരു കൈ വന്ന് ഇങ്ങനെ പതിച്ചത്. തിരിഞ്ഞു നോക്കിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിച്ചു, മോനെന്താണ് ഈ കടയുടെ വാതിക്കൽ നിൽക്കുന്നത്? കൊച്ചുകുട്ടി പെട്ടെന്നാണ് മറുപടി പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എനിക്ക് ഒരു ജോഡി ചെരുപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ മനുഷ്യൻ ഈ കുട്ടിയെ കൂട്ടി ഈ കടയ്ക്കുള്ളിലേക്ക് കയറി. അവന്റെ കാലിൽ മുഴുവൻ ചെളിയായിരുന്നു. അദ്ദേഹം അത് നന്നായി കഴുകി തുടച്ച് അവൻ ആഗ്രഹിച്ച രീതിയിൽ ഭംഗിയുള്ള നല്ല കളറുള്ള ഒരു ജോഡി ചെരുപ്പ് ധരിപ്പിച്ചു. എന്നിട്ട് അവന് ചേരുന്ന ഒരു ജോഡി സോക്സ് കൂടി ആ കുഞ്ഞിനെ ധരിപ്പിച്ചു. അവന് വളരെ സന്തോഷമായി. താനാണ് ഈ കടയുടെ ഉടമസ്ഥൻ എന്നറിയുവാൻ വേണ്ടി കുഞ്ഞിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് മോൻ അറിയാമോ? കുഞ്ഞിന്റെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു, അറിയാമല്ലോ, നിങ്ങളല്ലേ ദൈവം. അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രിയമുള്ളവരെ, കരുണ ചെയ്യുവാൻ മനസ്സുള്ളപ്പോൾ, സഹായം ചെയ്യുവാൻ മനസ്സുള്ളപ്പോൾ തീർച്ചയായിട്ടും തക്ക സമയത്ത് ചെയ്യുവാനായിട്ട് നാം മനസ്സ് കാണിക്കണം. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാമും ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി മാറുകയാണ്. എത്രയോ പേർക്ക് നമ്മുടെ ആവശ്യം സഹായമായി വന്നിട്ടുണ്ട്. പണവും വസ്തുക്കളും മാത്രം കൊടുക്കണമെന്നില്ല, നമ്മുടെ സമയം അവർക്ക് വേണ്ടി കൊടുക്കാം, നമ്മുടെ പുഞ്ചിരി അവർക്ക് വേണ്ടി കൊടുക്കാം. മനസ്സോടെ സഹായിക്കുവാനുള്ള ആ കരുണയുള്ള ഒരു ഹൃദയം അത് അവർക്ക് വേണ്ടി നമുക്ക് സമ്മാനിക്കാം. അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, സ്വാർത്ഥരായിരിക്കാതെ നന്മ ചെയ്യുവാൻ മനസ്സുള്ളപ്പോൾ തക്ക സമയത്ത് ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.